കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് 800 മീറ്റർ ദൂരത്തിൽ ആർക്കിടെക്ചറൽ വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വില്ല കമ്മ്യൂണിറ്റിയിലെ ഇനി വിൽക്കുവാനുള്ള അവസാന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണസ് പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ സീപോർട്ട് എയർപോർട്ടിൽ നിന്ന് 800 മീറ്റർ മാത്രം ദൂരത്തിലായി 4.600 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 2,000 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ആർക്കിടെക്ചറൽ വിസ്മയം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 5 ആർക്കിടെക്ചറൽ വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ ഇനി വിൽക്കുവാനുള്ള അവസാന വീടാണ് താങ്കളിപ്പോൾ കണ്ടുകെട്ടിരിക്കുന്നത്. വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. കുടിവെള്ള സ്രോതസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വില്ലയിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് വെറും 400 മീറ്റർ മാത്രമാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് 800 മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 1 കിലോമീറ്ററും സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും കുസാറ്റിൽ നിന്ന് 2.8 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് 6.5 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത്. മനോഹരമായിട്ടുള്ള ഗാർഡൻ വർക്കുകളെല്ലാം ഈ വീടിന് മുൻഭാഗത്തും സൈഡിലുമായി എമ്പാടും നമ്മെ കാത്തിരിക്കുന്നുണ്ട്. 2 കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന വിശാലതയാണ് കോബിൾ സ്റ്റോൺ പാകിയ വീടിൻ്റെ കാർ പോർച്ചിന് നമുക്ക് ലഭിക്കുന്നത്. വീടിൻ്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കിൻ തടിയാണ്. ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. അതിഗംഭീരമായി തന്നെയാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. ധാരാളം പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിൻഡോകളെല്ലാം അടക്കം നൽകിയിരിക്കുന്ന ഈ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് സംവിധാനിച്ചിരിക്കുന്നത്. ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഭംഗിയും ഒരേ കുടക്കീഴിൽ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ ഭാഗത്ത് എത്ര വലിയ കോർണർ സെറ്റിയോ ഫുൾ സെറ്റിയോ സ്ഥാപിക്കുവാനുള്ള സൗകര്യം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ലിവിംഗ് ഏരിയ സ്പേസിൽ ടഫ്രൺ ഗ്ലാസ് കൊണ്ട് സെപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള വാട്ടർ ഫൗണ്ടനുകളെല്ലാം നൽകിയിരിക്കുന്ന പ്രകൃതി രമണീയമായ അനുഭൂതി സമ്മാനിക്കുന്ന ഒരു കോർട്ട്യാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ടഫ്രൺ ഗ്ലാസ് കൊണ്ടെല്ലാം തന്നെ ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. എല്ലാം തികഞ്ഞൊരു ആർക്കിടെക്ചറൽ വിസ്മയം എന്ന് കണ്ണടച്ച് പറയാനാവുന്ന രീതിയിലുള്ള നിർമ്മിതിയാണ് ഈ വീടിൻ്റെ ഓരോ ഇഞ്ചിലും നമ്മെ കാത്തിരിക്കുന്നത്. വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഭാഗമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നതും ചന്തമാർന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എമ്പാടും സ്വീകരിച്ചിരിക്കുന്നതും ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു ക്രോക്കറി ഷെൽഫ് തന്നെ നമുക്കിവിടെ സജ്ജീകരിച്ചു വച്ചിരിക്കുന്നുണ്ട്. 10 പേർക്ക് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അൾട്രാ ലക്ഷൂറിയസ് മോഡുലാർ ഐലൻഡ് കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് വൈസിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അൾട്രാ മോഡേൺ കിച്ചണിനോട് തൊട്ടുചേർന്നുള്ള കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇത് മനോഹരമായി തന്നെയാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നതും ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകൾ ഈ ഭാഗത്തും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട്. വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത്. ടഫ്രൺ ഗ്ലാസ് കൊണ്ട് ഹാഫ് പോർഷനും
തേക്കിൻ തടി തീർത്ത ഡോറിലുമാണ് ഈ ഭാഗം സെപ്പറേഷൻ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറിൻ്റെ പ്രൊഫഷണൽ നൽകിയിരിക്കുന്നതും. വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകളുള്ള ഈ വീട്ടിൽ 2 ബെഡ്റൂമുകൾ ഫർണിഷ്ഡായി തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നതും. വിൻഡോകളിലെല്ലാം ഭംഗിയായിട്ടുള്ള ബ്ലൈൻഡ്സുകളെല്ലാം ഇപ്പോഴേ ഇട്ടു നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടിവുഡ് കബോർഡുകൾ തന്നെ നമ്മെ സ്വാഗതം ചെയ്യുന്നു. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ ഗ്ലാസ് സെപ്പറേഷൻ എല്ലാം നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ബാത്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. സാനിറ്ററി ബ്രാൻഡുകളായി ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഹിൻവെയർ ബ്രാൻഡാണ്. ടഫൻ ഗ്ലാസുകൾക്ക് മുകളിൽ തേക്കിൻ്റെ പാനലിംഗ് നൽകി മനോഹരമായിട്ടുള്ള കൈവരികൾ പിടിച്ച് ഗാംഭീര്യം തുളുമ്പുന്ന സ്റ്റെയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ആർക്കിടെക്ചറൽ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. മനോഹരമായിട്ടുള്ള ഷാൻലിയറും ഹാംഗിങ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ ചാരുത ഒന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ഭാഗത്തും നിരവധി ജനാലകളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ഭാഗത്തും സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. 2 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ഒരു ബാൽക്കണിയും അടങ്ങുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങൾ. 13 നീളവും 12.5 വീതിയുമുള്ള വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടിവുഡ് തീർത്ത വാർഡ്രോബും നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഫർണിഷ്ഡായി തന്നെയാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. 14 നീളവും 12.5 വീതിയുമാണ് ഈ വലിയ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത്. ഗാംഭീര്യം തുളുമ്പുന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്തിരിക്കുന്ന ഒരു വലിയ വാർഡ്രോബും നമുക്കായി കരുതി വച്ചിരിക്കുന്നു. വാൾ ഹാംഗിങ് ടോയ്ലറ്റുകൾ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഗംഭീര്യം തുളുമ്പുന്ന ബാത്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ്. അത്യാവശ്യഘട്ടങ്ങളിൽ 4 ഒരു ബെഡ്റൂമായി തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നീളമേറിയ ബാൽക്കണി ഭാഗത്തേക്കും പ്രവേശിക്കുന്നു. ഇനി നമുക്ക് ആ വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം. 4.600 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ആർക്കിടെക്ചറൽ വീടിന് ഓണർ ചോദിക്കുന്ന വില 1,09,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ആർക്കിടെക്ചറൽ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.